Okay. I have chosen to make this video. So, you can make a cube video. So, this is I am going 2 into 2 Rubik's Cube video. So, in this video, we will make 2 into 2 Rubik's Cube solution. So, let's rock and roll to this video. Understanding the color scheme. One Rubik's Cube കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ കളറുകൾ മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഈ കളറുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ 3 × 3 Rubik's Cube എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ പീസ് ഏതാണെന്ന് നോക്കിയാൽ അതിന്റെ കളർ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു 2 × 2 Rubik's Cube സെന്റർ പീസ് ഇല്ല, എഡ്ജ് പീസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ കളർ സ്കീമുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ. സോ നമുക്ക് ഈ 3 × 3 Rubik's Cube മാറ്റി വെച്ചിട്ട് 2 × 2 Rubik's Cube ന്റെ കളർ സ്കീം എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിന് ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും. അതേപോലെ yellow ആണെങ്കിൽ yellowന്റെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും. Orange is opposite to red. You solve Rubik's Cube. The right side is opposite to blue. Manu opposite to yellow. Orange is opposite to red. This is the Rubik's Cube. That is 2 into 2 Rubik's Cube. There are 3 colors. Edge corner piece. Just 3 into 3. Rubik's Cube നോക്കിയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരുപാട് കീസ് ഉള്ളതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു എഡ്ജ് കോർണർ പീസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ 2 × 2 Rubik's Cube. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കളർ മനസ്സിലാക്കി പഠിച്ചു വെക്കുക എന്നതാണ്. അതിനുശേഷമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. അണ്ടർസ്റ്റാൻഡിംഗ് നൊട്ടേഷൻസ്. 2 × 2 Rubik's Cube in the രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ Rubik's Cube സോൾവ് ചെയ്യാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ നൊട്ടേഷൻ മനസ്സിലാക്കുക എന്നതാണ്. അതായത് ഞാൻ ഒരു സെറ്റ് ഓഫ് അൽഗോരിതംസ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നടത്തണമെങ്കിൽ അതിനെ മൂവ് നൊട്ടേഷൻസ് മനസ്സിലാക്കണം. സോ വി ആർ ഗോണ അണ്ടർസ്റ്റാൻഡ് മൂവ് നൊട്ടേഷൻസ്. ജസ്റ്റ് നിങ്ങൾ ക്യൂബ് എടുത്തു, നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുന്ന അതായത് നിങ്ങളോട് മുഖാമുഖം നിൽക്കുന്ന സൈഡിനെ നിങ്ങൾ ഫ്രണ്ട് സൈഡ് എന്ന് വിളിക്കുന്നു. അതായത് ഈ സൈഡിനെ നമ്മൾ ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ മുഖത്തോട് നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളതിനെ നിങ്ങൾ റൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒരു സൈഡ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സൈഡിനെ ലെഫ്റ്റ് എന്ന് വിളിക്കും. സിമ്പിൾ ലോജിക്കാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്, കൺഫ്യൂഷൻ ആകരുത്. ഇനി അപ്പ് സൈഡിലുള്ളതിനെ അപ്പ് എന്ന് വിളിക്കുന്നു, ഡൗൺ സൈഡിലുള്ളതിനെ ഡൗൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിനാണെങ്കിൽ എഫ് എന്ന രീതിയിൽ, റൈറ്റ് ആണെങ്കിൽ ആർ, ലെഫ്റ്റ് ആണെങ്കിൽ എൽ, അപ്പ് ആണെങ്കിൽ യു, ഡൗൺ ആണെങ്കിൽ ഡി. ഓക്കെ, അതാണ് നമ്മുടെ മൂവ് നൊട്ടേഷൻസ്. ഓക്കെ, ഇനി ഓരോ വശത്തിനും അതിൻ്റേതായ 2 മൂവ് നൊട്ടേഷൻസ് ഉണ്ട്, 2 നൊട്ടേഷൻ ഉണ്ട്. നമുക്ക് ഏതൊരു സൈഡ് എടുത്താലും അത് 2 രീതിയിൽ നമുക്ക് തിരിക്കാൻ സാധിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഫ്രണ്ട് ക്ലോക്ക് വൈസ് കറക്കുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് ഫ്രണ്ട് ക്ലോക്ക് വൈസ്. ഇനി ഞാൻ ഫ്രണ്ട് ഇൻവേർട്ടഡ് എന്നാണ് പറയുന്നതെങ്കിൽ ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇനി ലെഫ്റ്റ് ക്ലോക്ക് വൈസ് എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയും ഞാൻ. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ്, ഇവിടെ ഒരു ക്ലോക്ക് നിങ്ങൾ സങ്കല്പിക്കുക. ഇവിടെ ഒരു ക്ലോക്ക് നിങ്ങൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് എളുപ്പത്തിൽ കിട്ടും. സോ ഇനി ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുക. സോ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ക്ലോക്ക് നോക്കുക. സോ ഇതാണ് റൈറ്റ്. റൈറ്റ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതുപോലെ. അതേപോലെ അപ്പ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അപ്പ് സൈഡ് ക്ലോക്ക് വൈസ് കറക്കുക. അപ്പ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ അപ്പ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുക. സോ അതുപോലെ ഞാനിപ്പോൾ ഒരു ഫോർമുല ജസ്റ്റ് ഒരു അൽഗോരിതം അതിൻ്റെ ഒരു സീക്വൻസ് അപ്ലൈ ചെയ്യാൻ കാണിക്കാം. റൈറ്റ് ഇൻവേർട്ടഡ് അതായത് റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ് ഡൗൺ. അതേപോലെ ഒന്നുകൂടി കാണിച്ചു തരാം, റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ് ഡൗൺ. ഇതൊരു അൽഗോരിതമാണ്. സോ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള അൽഗോരിതമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇപ്പോൾ പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. റൈറ്റ് നോൺ ഡൗൺ റൈറ്റ് ഡൗൺ, റൈറ്റ് നോൺ ഡൗൺ റൈറ്റ് ഡൗൺ, റൈറ്റ് നോൺ ഡൗൺ റൈറ്റ് ഡൗൺ. സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള അൽഗോരിതമാണ്. ഇങ്ങനെയാണ് അൽഗോരിതംസ് വർക്ക് ആകുന്നത്. അപ്പോൾ എല്ലാ സൈഡിനും അതായത് ഈ ഫ്രണ്ട് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുണ്ട്. So, our Karingal Ningal Kritimite Manasilaka, other partition session number added to the step like solving one side. In the Namalchian Bogono, the Ethangilmur side, Sol Chega in the Lana. Upon Namal Adim Chian Bogono, the other side at two. Yan normally Ethangil side with green or side at two. So, suppose Idan, Yan green or side at two. Ibade Pacha, orange, Vella or side. The top side and Sol Chian Bogono, Pacha. Orange, Vella, or side in Jumetu, then Kistol come, everything the Vella Dorgam, either way and give Adin Solcia. About Adin number EU Bagam, Idana Solcian Bono. Ningle Sadigan Karim and Nochel, even a Ningle Pacha, Ningle top side like Pacha, Ningle Marseca, even a moon and Pachi and where under the top side moon and Pachi and where under the upon E side of the color, Adana, even a veranda color, other ear side were under the orange channel, even a veranda the Vellaiana, Vella opposite Mania and Apollo, ear side Mania verum. Orange is opposite red, red verum, patchin opposite neil and a party which the neil verum. About a cube solve like Anganaga, Syria, up and number either key sports giga. Ningle Kistol or the Nonagam, either side in the Nangan Tottenham. As side in Tottenham Shesham, Ningle, Waki, Moon and Nom Sol giga. Okay, now I put a pacha, orange, well laid to in Sol Chamber, the ear was one. Pacha, orange, or key number, sports in Pacha, orange, the Carnochal, Ivada verum ball. Pacha orange ആണ് വരിക ഈ ഒരു സൈഡ് മുഴുവൻ ഓറഞ്ച് ആണ് അതുകൊണ്ട് പച്ച ഓറഞ്ച് ഉള്ള ഒരു കീ നിങ്ങൾ സ്പോട്ട് ചെയ്യുക ഞാൻ കുറച്ച് പതിയാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് സോ ഞാൻ ഇവിടെ കണ്ടു പച്ച ഓറഞ്ച് ഓക്കേ ബാക്ക് സൈഡിൽ കണ്ടു ഇവിടെയാണ് വരേണ്ടത് അപ്പോൾ എവിടെയാണോ ക്യൂബ് വരേണ്ടത് അതിന്റെ അടിവശത്ത് കൊണ്ട് നമ്മൾ അത് വെക്കണം ബാക്ക് സൈഡിൽ നമ്മൾ ഇവിടെയാണ് കണ്ടുപിടിച്ചത് ഓക്കേ എവിടെയാണോ വരേണ്ടത് അതിന്റെ അടിയിൽ ഇവിടെയാണ് വരേണ്ടത് ഓക്കേ അതിന്റെ അടിയിൽ കൊണ്ട് വെക്കണം അപ്പോൾ നമ്മൾ രണ്ട് വട്ടം തിരിച്ചു ദാ പച്ച orange, manja or cube kitty. Everyana veranda in the ideal conduit. Ividiana veranda, so the ideal conduit. Ividiana number added the formula veranda. Number Korchumun Bay and Chet Ganchu. Any screen where Ternivan algorithm Ningle Sadikia, move notations Kritiva Chiga. Right inverted, down inverted, right. Down, ശരിയായിട്ടില്ല ഇത് തെറ്റായിട്ടാണ് ഇരിക്കുന്നത് orange ആയിട്ട് മാച്ച് ആവണം right inverted, down inverted, right inverted, right inverted, right down. Okay. നിങ്ങൾ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടി പോയാൽ 6 തവണ ചെയ്യേണ്ടി വരും അതിലപ്പുറം ചെയ്യേണ്ടി വരില്ല ചിലപ്പോൾ ഒരു തവണ കൊണ്ട് ശരിയാവും ചിലപ്പോൾ 6 തവണ കൊണ്ട് സോ നമുക്ക് വേറെ ഒരു സിറ്റുവേഷൻ നോക്കാം സോ ഇപ്പം ഇവിടെ മാച്ച് ആയി ഓറഞ്ചും പച്ചയായി ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പച്ച അപ്പോൾ ഇവിടെ പച്ച വരണം ഇവിടെ മഞ്ഞയും പച്ചയും ഉള്ള ഒരു കീ സ്പോട്ട് ചെയ്യണം മഞ്ഞയും പച്ചയും ഉള്ള കീ സ്പോട്ട് ചെയ്ത് അടിവശത്ത് ഇവിടെ തന്നെ ഉണ്ട് മഞ്ഞയും പച്ചയും നിങ്ങൾക്ക് എവിടെ ആയിക്കോട്ടെ ഈ ഒരു അടിവശത്ത് എവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ ആയിക്കോട്ടെ നിങ്ങൾ അത് അടിവശത്ത് കൊണ്ടുവരിക എവിടെയാണോ കൊണ്ടുവരേണ്ടത് അതിന് അടിവശത്ത് കൊണ്ടുവരിക ഇവിടെയാണ് വരേണ്ടത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു ദാ ഇങ്ങോട്ട് തിരിച്ചു ഇനി എന്നിട്ട് ഇതേ ഫോർമുല എവിടെയാണോ കൊണ്ടുവരേണ്ടത് അതിൻ്റെ അടിവശത്ത് കൊണ്ടുവന്നു എന്നിട്ട് ഇതേ ഫോർമുല റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ റൈറ്റ് ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ ഓക്കേ ശരിയായി ഈ ഒരു ഫോർമുല റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ എന്നുള്ള ഫോർമുല റൈറ്റ് ഹാൻഡ് സൈഡിൽ പിടിച്ചാണ് ചെയ്യേണ്ടത് ക്യൂബ് അങ്ങനെ വരുത്തിക്കൊണ്ട് ഇനി ഇവിടെ ഏതാണ് വരേണ്ടത് നിങ്ങൾ തന്നെ പറ പച്ച റെഡ് വെള്ള പച്ച റെഡ് വെള്ളയുള്ള അതായത് പച്ച റെഡ് ഉള്ള ഒരെണ്ണം നോക്കിയാൽ മതി അതേ വെള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും ഓക്കെ പച്ച റെഡ് വെള്ളയുള്ള നമ്മൾ നോക്കുകയാണ് ഓക്കെ നമ്മളിവിടെ സ്പോട്ട് ചെയ്തു എവിടെയാണോ കൊണ്ടുവരേണ്ടത് അതിൻ്റെ അടിവശത്ത് കൊണ്ടുവന്നു സോ ഇവിടെയാണ് വരേണ്ടത് നമ്മൾ അതിൻ്റെ അടിവശത്ത് കൊണ്ടുവന്നു ഏത് ക്യൂബാണെങ്കിലും അതായത് ഫസ്റ്റ് ലെയറിൽ ഏത് ക്യൂബ് സോൾവ് ചെയ്യാനാണെങ്കിൽ എവിടെയാണോ കൊണ്ടുവരുന്നത് അതിൻ്റെ അടിവശത്ത് കൊണ്ടുവരണം എന്നിട്ട് ആ ഫോർമുല അതേപോലെ റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യട്ടെ റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ റൈറ്റ് ഡൗൺ 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 ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് ഭാഗം സോൾവ് ആയിരിക്കുകയാണ് സോൾവ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ കളേഴ്സും സെറ്റാകും ടോപ്പ് ലെയറിലുള്ള എല്ലാ കളേഴ്സും സെറ്റാകും മാത്രമല്ല ആ കളേഴ്സ് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് മാച്ച് ആകുന്നുണ്ടോ നോക്കുക മഞ്ഞേൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വെള്ള റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആണ് സോ ആ ഒരു സൈഡെല്ലാം മാച്ച് ആകുന്നുണ്ടോ നോക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാർട്ട് 1 സൊല്യൂഷൻ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സോൾവിങ് ദ ഓപ്പോസിറ്റ് സൈഡ് അതായത് നമ്മൾ സോൾവ് ചെയ്ത സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ബ്ലൂ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത് അതായത് ടോപ്പ് ലെയർ സോ ഇനി ഗ്രീനെ പറ്റി നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല So that's the top side solve cheyan vendi toughness manasilakka engilum rendu formulae ini ullu rendu algorithm kodu ullu nammal aadham cheytha same algorithm orade onnum kuda ubhayogikkunnunde adum kuda kootiyana rendu algorithm so simple aanu but concentrate okay nammal ini cheyan pogunnathu ee oru bhagam solve cheyan vendi nammal keys align aakkuka allengil orient aakkuka ennu vachal ippol ivide red yellow blue mugalil blue aanallo appol nammal ivide irikenda cube red blue yellow aaganam adeyda aligned aaganam angane ella cubeum aligned aaganam ee naal cubeum aligned aaki kadinjal maatrame nammalku ee oru cube mugalte vasham namakku solve cheyan sadikkullu appol nammal aadham cheyanda endha nu vachal edengilum oru key aligned aaki vekkuka ennadana If we will just look at the key align, we will look at the key align. So, here we have red, blue, white align. That is the match. White match. Just align. Here we have side red, blue, top blue, white. Simple logic. Just confused. Okay? അപ്പോൾ അതാണ് കാര്യങ്ങൾ ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഫോർമുല അപ്ലൈ ചെയ്യാണ് കുറച്ച് ടഫ് ആയിട്ടുള്ള ഫോർമുലയാണ് എങ്കിലും ശ്രദ്ധിക്കുക സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന അൽഗോരിതം ശ്രദ്ധിച്ച് എഴുതി വെച്ചിട്ട് അത് പതിയെ ചെയ്തു നോക്കുക അപ്പ് റൈറ്റ് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ് ഇൻവേർട്ടഡ് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ് ഈ ഒരു ഫോർമുല രണ്ട് തവണ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യൂബ് അലൈൻ ആകും ഓക്കേ നമ്മൾ വീണ്ടും ചെയ്യാൻ പോവാണ് അപ്പ് right up inverted left inverted up right inverted up inverted left okay ingane cheyiditte ningal nokkuka ningala cube align ayo illayo ennu okay nammal ivide nokkumbol align aayitunde ivide align aayitilla ivide align aayitilla inganeyulla sahajaringal varumbol ningal just cube maati vera oru positionil veche match aakkuka adinu shesham ningal align aakan nokkuka അപ്പോൾ രണ്ട് തവണ അതേ ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്യണം ഞാൻ വേഗം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നതുകൊണ്ട് ഒരു വട്ടം ചെയ്തതിനു ശേഷം അലൈൻ ആയി നോക്കുക ഓക്കേ ഇത് ഒരു വട്ടം ചെയ്തതിന് തന്നെ അലൈൻ ആക്കി ഈ ഒരു ഫോർമുല നിങ്ങൾ ആ ഒരു സൈഡിൽ വെച്ച് ടോപ്പ് സൈഡിൽ വെച്ച് കൊണ്ട് തന്നെ നിങ്ങൾ അലൈൻ ആക്കി നോക്കുക ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായില്ലെങ്കിൽ മാറ്റി അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ട്രൈയിൽ ചിലപ്പോൾ അത് ശരിയായേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് തവണ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു തവണ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒന്നും അലൈൻ ആകാതെ ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ആ ഫോർമുല ചെയ്യുക ആ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് സോൾവ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അലൈൻഡ് ആക്കി കിട്ടും ഓക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ അലൈൻഡ് ആണ് റെഡ് ബ്ലൂ മുകൾ വശം വൈറ്റ് അത് അലൈൻഡ് ആണ് ഇവിടെ മഞ്ഞ വെള്ള ബ്ലൂ ഓറഞ്ച് അത് അലൈൻഡ് ആണ് ഇവിടെ മഞ്ഞ ഓറഞ്ച് ബ്ലൂ അലൈൻഡ് ആണ് ഇവിടെ ബ്ലൂ red green yellow aligned ആണ് സോ ഇവിടെ എല്ലാം aligned ആണ് ഇനി align ആയ ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഇവിടെ മുകളിൽ ബ്ലൂ ആയി വന്നിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഓക്കേ ഇവിടെ ഒന്നും ബ്ലൂ ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ എന്ന ഫോർമുല റൈറ്റ് ഹാൻഡ് സൈഡിൽ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് സോ നിങ്ങൾ കണ്ടോളും റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ആറ് തവണ ചിലപ്പോൾ ചെയ്യേണ്ടി വരും റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ റൈറ്റ് ഡൗൺ ഞാൻ പറഞ്ഞു തന്ന ഫോർമുലയാണ് നിങ്ങൾക്ക് അറിയാം റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ ഓക്കെ ഇവിടെ ഇങ്ങനെ ബ്ലൂ ആയി കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും തെറ്റിക്കുന്ന ഒരു സ്റ്റെപ്പാണിത് സോ അത് ശ്രദ്ധിക്കുക ഒരു അപ്പ് ഇൻവേർട്ടഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും ആ ഫോർമുല റിപ്പീറ്റ് ചെയ്യുക റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ 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 സ്പീഡിൽ ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അടുത്ത സ്ലോ ആയി കാണിച്ചു തരാം ഓക്കെ ഇവിടെ അതേ ഫോർമുല ചെയ്യുക അപ്പ് ഇൻവേർട്ടഡ് ചെയ്തു ഓരോന്ന് ചെയ്തതിന് ശേഷം അപ്പ് ഇൻവേർട്ടഡ് ചെയ്യണം റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ രണ്ട് തവണ ചെയ്തപ്പോൾ കിട്ടി ഇനി മൂന്നാമത്തെ ചെയ്യുകയാണ് ഇവിടെ സോൾവ് ആയിട്ടുള്ളതാണെങ്കിൽ റൈറ്റ് അപ്പ് ഇൻവേർട്ടഡ് ചെയ്യേണ്ട ആവശ്യമില്ല സോ അപ്പ് ഇൻവേർട്ടഡ് ചെയ്തു ഇനി അതേ ഫോർമുല തന്നെ റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ ഡൗൺ ചെയ്യേണ്ട വന്നില്ല അത് സോൾവ് ആയിരിക്കുന്നു സോ ഗൈസ് ഇത്രയും ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ കുറച്ച് പതിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സോ ഈ ഒരു ക്യൂബ് നിങ്ങൾക്ക് സ്വന്തമായി 3x3 റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തവർക്ക് സ്വന്തമായി തന്നെ ഫോർമുല ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് ഇത് ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു ഫോർമുലയാണ് 3x3 റൂബിക്സ് ക്യൂബിൽ നിന്നും സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സോ കൺഗ്രാറ്റ്സ് ടു എവരി വൺ അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. പിന്നെ അത്രേ ഉള്ളൂ, നമ്മൾക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൂടുതലായി ചെയ്യുന്നത് ടെക് വീഡിയോസാണ്, ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ വീഡിയോസും. എങ്കിലും എൻ്റെ റൂബിക്സ് ക്യൂബ് സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ക്യൂബിന് സൊല്യൂഷൻ ചെയ്തത്. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്യൂബിൻ്റെ സൊല്യൂഷൻ ഞാൻ ചെയ്തത് എൻ്റെ സ്വന്തം മെത്തേഡ് ഉപയോഗിച്ചാണ്. അതായത് ഞാൻ 3x3 റൂബിക്സ് ക്യൂബിൻ്റെ മെത്തേഡ്സിൽ നിന്നും 2-3 അൽഗോരിതംസ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു മെത്തേഡ് ചെയ്തത്. ഞാൻ നെറ്റിലോ വേറെ എവിടെയും സെർച്ച് ചെയ്യാതെ സ്വന്തം പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന് ചെറിയ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി നിങ്ങൾക്ക് വേറൊരു മെത്തേഡ്, അതായത് പുറത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഞാൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രസകരമായ വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് മീ ഡോണി ടോജോ സൈനിങ് ഔട്ട് ഫോർ ടുഡേ. ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ